വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് രാവിലെ ഒരു പുതിയ ചിന്ത നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാം. ഒരു ധനവാനും ഒരു ദരിദ്രനും തമ്മിൽ സംസാരിക്കുകയായിരുന്നു. ദരിദ്രന്റെ ബഹുമാനം, സ്തുതി, വണക്കം ഒക്കെ ലഭിക്കണമെന്ന് ധനികൻ ആഗ്രഹിച്ചു. എൻ്റെ കയ്യിൽ 100 സ്വർണനാണയങ്ങളുണ്ട്. അതിൽ 20 നിനക്ക് സൗജന്യമായി തന്നാൽ നീ എന്നെ ബഹുമാനിക്കുമോ എന്ന് ധനവാൻ ചോദിച്ചു. കൈവശമുള്ളത് നീതിയോടെ പങ്കുവെക്കാത്തിടത്തോളം ഞാൻ അങ്ങയെ എന്തിനു ബഹുമാനിക്കണമെന്നാണ് ദരിദ്രൻ മറുപടി പറഞ്ഞത്. ആകട്ടെ, ഇതിൽ പാതി തന്നു എന്ന് വയ്ക്കുക, അപ്പോഴോ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ നമ്മൾ സമ്പന്നന്മാരായില്ലേ? പിന്നെ സ്തുതിയുടെയും ബഹുമാനത്തിൻ്റെയും ആവശ്യമില്ലല്ലോ. 100 നാണയങ്ങളും അങ്ങ് തന്നാലോ എന്ന് ധനവാൻ ചോദിച്ചു. എല്ലാം കയ്യിൽ കിട്ടിയാൽ പിന്നെ ആരെങ്കിലും മറ്റുള്ളവരെ ബഹുമാനിക്കുമോ? ദരിദ്രൻ മറുപടി പറഞ്ഞു. ആ ദരിദ്രൻ പറഞ്ഞത് ശരിയല്ലേ? ഇങ്ങനെ പണം കൊടുത്ത് നേടാൻ കഴിയുന്ന ഒന്നല്ല ബഹുമാനം. ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണ് പറയുന്നത്. ബഹുമാനം കൊടുത്ത് മാത്രമേ ബഹുമാനം വാങ്ങാൻ പറ്റൂ. അത് പണം കൊണ്ട് അളക്കാൻ കഴിയുന്നൊരു കാര്യമില്ല. ഇതൊരു ചൈനീസ് കഥയാണ് ഞാൻ പറഞ്ഞതെങ്കിലും ഇതിനകത്തെ ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുക. മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, പക്ഷേ തിരിച്ചെത്രത്തോളം നമ്മൾ അവർക്ക് ബഹുമാനം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ടുന്നൊരു കാര്യം തന്നെയാണ്. ബഹുമാനം കൊടുത്ത് മാത്രം ബഹുമാനം വാങ്ങാൻ പറ്റും. ആരുടെങ്കിലും നമുക്കത് പിടിച്ചു പറിക്കാനായിട്ട് സാധിക്കത്തില്ല. നിർബന്ധിച്ച ആരെയും കൊണ്ട് നമ്മൾ ബഹുമാനം തെളിയിക്കാനായിട്ടൊന്നും നമ്മൾ ശ്രമിച്ചാലും നടക്കുകയില്ല. അത് ഓരോരുത്തർക്കും അവരുടെ ഉള്ളിൽ തോന്നേണ്ടുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പോൾ വേറൊരാളെ ബഹുമാനിക്കുമ്പോൾ തീർച്ചയായും എന്നേക്കാൾ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ കുറച്ചുകൂടെ അർഹനായ സമർത്ഥന വ്യക്തിയായിരിക്കാം വ്യക്തി, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഒരുപക്ഷെ ആ വ്യക്തിയുടെ സ്വഭാവം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പല പ്രവൃത്തികളും ആ വ്യക്തിയെ ബഹുമാനിക്കുവാൻ കൊള്ളാവുന്നതായിരിക്കില്ല. അപ്പം അങ്ങനെയുള്ള ഒരാളെ ഒരിക്കലും പുകഴ്ത്തുവാനോ പ്രശംസിക്കാനോ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ നല്ല സ്വഭാവത്തിന് നല്ല വ്യക്തിത്വത്തിന് ഉടമകളായ ധാരാളം ആളുകളുണ്ട്. മറ്റുള്ളവരെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന, റെസ്പെക്റ്റ് ചെയ്യുന്ന ധാരാളം ആളുകൾ, തീർച്ചയായും അങ്ങനെയുള്ളവർ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നവർ തന്നെയാണ്. ചിലരുണ്ട്, അവർ നടന്നു വന്ന പിന്നിട്ട വഴികളെ അവർ മറന്നു പോകുന്നില്ല. അവരതെല്ലാം ഓർത്ത് മറ്റുള്ളവർക്ക് നന്ദി പറയുന്ന ആളുകളുണ്ടാകാം. അങ്ങനെയൊക്കെ ഉള്ളവരെ പ്രത്യേകം നമ്മൾ ബഹുമാനിക്കുക തന്നെ വേണം. അങ്ങനെയുള്ളവർക്ക് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണം. പിന്നെ സമൂഹത്തിൽ, നമ്മൾ സാധാരണ സമൂഹത്തിൽ ഉന്നതമായ ഏതെങ്കിലും സ്ഥാനം വഹിക്കുന്ന ഏതെങ്കിലുമൊക്കെ മേഖലയിൽ, അങ്ങനെയൊക്കെ ഉള്ളവരെ നമ്മൾ ബഹുമാനിക്കാറുണ്ട്. അങ്ങനെയുള്ളവർ ബഹുമാനിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്, ബഹുമാനിക്കുക തന്നെ വേണം. എന്നാൽ ഈ ബഹുമാനം എന്ന് പറയുന്നത് വൺ വേ പ്രോസസ് അല്ല. ഇത് അങ്ങോട്ടുണ്ടെങ്കിൽ തിരിച്ചിങ്ങോട്ടും വേണം. അപ്പോൾ ഇങ്ങോട്ട് തന്നെ എല്ലാം പോരട്ടെ, അങ്ങോട്ടൊന്നും കൊടുക്കുകയില്ല, ആ ഒരു മനോഭാവം ശരിയല്ല. ഇങ്ങോട്ടും വേണം, അങ്ങോട്ടും വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള ബഹുമാനം ആണ് ആവശ്യമായിരിക്കുന്നത്. മാനിക്കണം, മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണുക, മാനിക്കാവുന്നിടത്തോളം മാനിക്കുക, ഇതെല്ലാം നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആവശ്യമായ കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ അതിനുള്ള മാനദണ്ഡങ്ങൾ, എങ്ങനെയാണ് നമ്മൾ ആ കാര്യത്തെ കാണുന്നത്, ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടുന്ന വിഷയം തന്നെയാണ്. അവിടെ ഈ ദിവസങ്ങളിൽ നമ്മുടെ മനോഭാവങ്ങളിൽ വന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, രീതികൾ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി എവിടെയെങ്കിലുമൊക്കെ കറക്റ്റ് ചെയ്യേണ്ടുന്ന മേഖലകളുണ്ടെന്നും കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഈ പോളിസി ഒരിക്കലും മറന്നു പോകരുത്. ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. ബഹുമാനം കൊടുത്ത് ബഹുമാനം വാങ്ങുക. അതൊരിക്കലും പണം വെച്ച് അതിനെ നേടുവാൻ കഴിയുന്ന കാര്യമല്ല. അതിനെ തുലനം ചെയ്യാൻ കഴിയുകയില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടുള്ളതുമല്ല. പണമല്ല അതിന് മാനദണ്ഡമാകേണ്ടത്.
ഇവിടെ ഈ കാര്യം വളരെ ഗൗരവമായി തന്നെ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് ബഹുമാനം കിട്ടും, നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്കും അത് കിട്ടും. തീർച്ചയായും നിങ്ങളെല്ലാം അങ്ങനെ ചെയ്യും, ശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെല്ലാവർക്കും സാധിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു.